വെൽക്കം ബാക്ക് ടു ഹാപ്പി വീഡ്സ് ടി വി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പറമ്പിലിരുന്ന് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇത് ഇവിടൊക്കെ പറമ്പാണ് കണ്ട, ഈ സൈഡെല്ലാം പറമ്പാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ പാമ്പും പഴുതാരിയും നമ്മളുടെ അത്യാവശ്യം അണലി അങ്ങനത്തെ ഉള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ചേര പാമ്പൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ, നമ്മുടെ അതിര് ചേര എന്നൊക്കെ പറയണൊക്കെ ഓടി നടക്കണൊക്കെ സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലക്കി, നമ്മളുടെ ഡോഗ് അവിടെ കിടപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കി എന്നെ ഫേസ് ചെയ്തിട്ട് കിടപ്പുണ്ട്. എപ്പോഴാണ് കുര വരുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. എന്നെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്ഥലം മാറ്റി പിടിച്ച് ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സാധനമായിട്ടാണ് കാണിക്കാൻ പോണേ. മനസ്സിലാവേ, ഇതാ കണ്ട, ഇതാണ് മുട്ട. എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ നമ്മളുടെ മുട്ടേനെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്കിന്നിൽ നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സീക്രട്ടിൽ ഒരു ഫേസ് മാസ്ക് തന്നെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ലോണം ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്ന് ആൻറ്റി ഏജിങ് ഇഷ്യൂസൊക്കെ മാറാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നിൽ എന്ത് പറ്റും, ഈ പ്രായ ഇങ്ങനെ ആവാനുള്ള ഓരോരോ പ്രോസസ്സിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ, നേരിയ ചുളിവുകളും കാര്യങ്ങളൊക്കെ വീഴാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊരു 35-40 വയസ്സായാലും നമ്മുടെ സ്കിൻ എന്ത് ചെയ്യും, നല്ല പട്ടുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് സ്കിൻ ഇത്തിരി സാഗിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നവർക്ക്, സ്കിന്നിന് കുറച്ച് എന്താ പറയുക, ടയർനെസ് ഫീൽ ചെയ്യുന്നവർക്ക്, കുറച്ച് ഒരു ബ്രൈറ്റനിങ് കുറവ് തോന്നുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജപ്പാനീസ് സീക്രട്ട് ആയിട്ടുള്ളൊരു മാസ്കാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലപോലെ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്ന ഇതിൽ പാക്കുകളൊക്കെ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു 2-3 തവണ ആയിട്ട് യൂസ് ചെയ്യും. ഡെയിലി അല്ല, ഒരു ദിവസം യൂസ് ചെയ്താലും ഒരു 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് സ്കിന്നിൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നന്നായിട്ട് സ്കിന്ന് എനിക്ക് ഫീൽ ചെയ്തത് സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിന്ന് നമുക്ക് കുറച്ച് സാഗിങ് ഒക്കെ മാറിയിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ടുള്ളൊരു ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് തരും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്ന്, ഒരു ടാനൊക്കെ റിമൂവ് ആവാനായിട്ട് ഇത് സഹായിക്കും. കാരണം ഒരു ജപ്പാനീസ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അവരുടെ തന്നെ ഒരു പേജിൽ കണ്ടിരിക്കുന്ന ഒരു മാസ്കാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കാണിച്ചിരിക്കുന്ന കേട്ടോ, ഞാനിപ്പോൾ സൈഡിൽ ഇങ്ങനെ അത് കാണിച്ചു തരാം. അപ്പോൾ അവർ തന്നെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് നല്ല അടിപൊളി മാസ്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ നമ്മുടെ ഈ എഗ് വൈറ്റിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. അതിൻ്റെ വൈറ്റ് എല്ലാ വൈറ്റമിൻസും മിനറൽസ് ഒക്കെ ഇതിൻ്റെ വൈറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ്ഗിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മുട്ട. മുട്ട ഡെയിലി കഴിക്കാൻ നമ്മൾ ഓരോന്ന് കഴിക്കാൻ പറയുന്നവരുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ എല്ലാ വൈറ്റമിൻസും സപ്ലിമെൻസും ഉള്ള ഒന്നാണ് എഗ്ഗ്. അപ്പോൾ നമ്മുടെ കുട്ടിക്കും നമ്മളുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ പാക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഫുൾ ബോഡി പാക്ക് ട്രൈ ചെയ്യാം. ഇത് നല്ലൊരു എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു വൺസ് ഇൻ എ മന്ത് ഞാൻ യൂസ് ചെയ്യുന്നൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പാക്കിൽ എഗ്ഗ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തലയിൽ നമ്മൾ ഓട്ടി പൊള്ളി സാധനമാണ്. തലയിൽ മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് എഗ്ഗ് എന്ന് പറയുന്നത്. ഇപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ മുടിക്കും മുടി അഴകിനും മുടി വളരാനായിട്ടും ഒക്കെ നല്ലതാണ് മുട്ട. മുട്ട പുരട്ടുന്നത് നല്ലതാണ്, മുട്ട കഴിക്കണം നല്ലതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മുട്ട നമ്മളുടെ ഫേസിൽ മാസ്കായിട്ട് ഉപയോഗിക്കണം നല്ലതാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്കിൻ ടൈറ്റനിങ്ങിനും സ്കിൻ ലൈറ്റനിങ്ങിനും ഒക്കെ സഹായിക്കുന്ന നമ്മളുടെ ജപ്പാനീസ് സീക്രട്ട് പാക്ക് നമുക്ക് കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ താഴെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ കമൻറ്റ് ചെയ്യുക. താഴെ തന്നെ കമൻറ്റ് ചെയ്താൽ ഇനി പുറകെ വരുന്ന ആൾക്കാർ ആദ്യം നോക്കുന്നത് എന്താ അറിയോ, ഈ കമൻറ്റ് എങ്ങനെയുണ്ട്, ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്തിട്ട് ഗുണമുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തായാലും ഇട്ടോ, എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നൊന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം നമ്മളുടെ നാടൻ കോഴിമുട്ടയുടെ ഉണ്ണി അങ്ങോട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങ അതിലേക്ക് ആഡ് ചെയ്യണേ. കുരു ഒന്നും വേണ്ടിട്ട് കുരുവൊക്കെ റിമൂവ് ചെയ്യണേ, ഞാനത് മറന്നുപോയതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 സ്പൂൺ കട്ട തൈര്, പുളിച്ച തൈര്, അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ തന്നെ നമ്മളുടെ ഹണി, ഇത്രയാണ് ഇവരുടെ പാക്കിൽ ഇവർ പറയണത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. അപ്പോൾ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. വേണമെങ്കിൽ മതി, ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പം വൈറ്റമിൻ ഇയുടെ നമ്മുടെ ക്യാപ്സൂൾ ഒന്നും കൂടെ ചേർത്തിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്ത് ചേർക്കണില്ല.
അപ്പോൾ ഇവർ പറയണ ജപ്പാൻ സീക്രട്ട് മാസ്കിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമ്മളിത് 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാനാണ് പറയണത്. ഇവർ പറയണത് പാല് പോലെ വെളുക്കുമെന്നൊക്കെയാണ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ടാൻ നല്ലപോലെ റിമൂവ് ആവും, അതോടൊപ്പം തന്നെ സ്കിന്നിനൊരു എക്സ്ട്രാ ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഒരു ഷെയ്ഡ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യും, ഒന്ന് ഫ്രഷ് ആയ ഫീലും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സിമ്പിൾ പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം റിസൾട്ട് പറയുക, ട്രൈ ചെയ്യാണ്ട് റിസൾട്ട് പറയട്ടെ. ട്രൈ ചെയ്താലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, ട്രൈ ചെയ്യാണ്ട് കൊള്ളൂല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. അതുപോലെ തന്നെ സ്കിൻ കുറേ ദിവസം നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണെന്നുണ്ട് യൂസ് ചെയ്താൽ പോലും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം 35+ ഏജ് ഉള്ള 40+ ഏജ് ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നമുക്ക് ഇവിടെയൊക്കെ ചിലർക്ക് ഇങ്ങനെ തൂങ്ങി വരും, അതുപോലെ ഫേസ് നമുക്ക് സാഗിങ് ഫീൽ ചെയ്യുന്നു ഉണ്ടാവും, പിന്നെ പല നമ്മുടെ പിരികത്തിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ താന്നു തന്നു വരും കുറച്ച് ഏജിങ് ആയി കഴിയുമ്പോഴത്തേക്കും. ചിലർക്ക് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഈ ഏജിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് കയ്യിൽ നമ്മുടെ ചുളിവുകളുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം, കാലിൽ ചുളിവുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. നല്ലൊരു ടൈറ്റനിങ് പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയറിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കണ്ടാലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തന്നു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.